എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് തന്നെ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത്, ഈ ഒരു പ്ലസ് വൺ പ്രവേശനം കഴിഞ്ഞ ദിവസം മുതലാണ് ആരംഭിച്ചത്. പല വിദ്യാർത്ഥികളും ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിലെ തകരാറ് മൂലവും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അശ്രദ്ധ മൂലവും പല വിദ്യാർത്ഥികളുടെയും അപേക്ഷ സബ്മിറ്റ് ആവാതെ കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പല വിദ്യാർത്ഥികളും നേരിടുന്നുണ്ട്, പലരും അത് അറിയാതെ പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ല എങ്കിൽ, അത് നിങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കും. അതായത്, നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് അതിൽ ഉൾപ്പെടാതെ പോകും. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വിദ്യാർത്ഥികളെല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നന്നായി പരിശോധിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇതുവരെ നമ്മൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിയും അതേപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത്, നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടോ, ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ടോ, അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുമോ എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ചെയ്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെൻറ്റിന് പരിഗണിക്കാതെ പോവും. ഈ ഒരു അപേക്ഷിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകും. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഈ കാര്യം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, HSCAP എന്ന് പറയുന്ന പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത് പോലെയുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ കാൻഡിഡേറ്റ് ലോഗിനിൻ്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിനും രണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലസ് വൺ അപേക്ഷയുടെ രണ്ട് ഘട്ടങ്ങളാണത്. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം, രണ്ടാമതായി ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലോഗിൻ വഴി അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. തൊട്ടു താഴെയുള്ള കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതേപോലെ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ മൂന്ന് വിവരങ്ങളുമാണ് അവിടെ ചോദിക്കുന്നത്. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ്. പാസ്വേഡ്, നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ഉണ്ടാവും. ഒരു 8 അതിലധികമോ ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷിച്ചിട്ടുള്ളത് ആ ഒരു ജില്ലയും നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് രീതിയിലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്ലിക്കേഷൻ സബ്മിഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ്, അതായത് സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലിക്കേഷൻ സബ്മിഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടില്ല, അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയിട്ട് പോലും ഇല്ല. ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആദ്യ ഘട്ടം മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം ചെയ്തിട്ട് പോലുമില്ല. ഈ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ ആ കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ചുവന്ന കളറിൽ നിങ്ങൾക്കവിടെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്, ഹെൻസ് അപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ല, അതായത് അപ്ലിക്കേഷൻ പൂർത്തിയായിട്ടില്ല, ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയും ഇല്ല.
ഇത്തരത്തിലാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എവിടെ വരെയാണോ അപ്ലിക്കേഷൻ കൊടുത്ത് നിർത്തിയത് അതിനുശേഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ഉടൻ തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ല. നിങ്ങൾ വെറുതെ ഈ ഒരു സമയം ചെലവഴിച്ച അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകും. ഇനി ചില വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുക. അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്. പച്ച കളറിൽ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം ഇന്ന് തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അപേക്ഷ കൊടുത്തു കഴിഞ്ഞ ആളുകൾ മാത്രം നോക്കിയാൽ മതി, അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അത് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അത് എന്താണ്, ഏത് രീതിയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നേരത്തെ ആദ്യത്തെ രണ്ട് രീതിയിലാണ് എങ്കിൽ അതിനുവേണ്ട തുടർ കാര്യങ്ങൾ ചെയ്ത് അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നൽകുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ മൂന്നാമത് ഏറ്റവും അവസാനം കാണിച്ച രീതിയിലാണ്, ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കേണ്ടത്. പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് വരുന്ന ദിവസമാണ് ഈ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ആ സമയത്ത് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം, വളരെയധികം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ കാര്യം ഒന്നുകിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും ഇത്തരത്തിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവാതെ അലോട്ട്മെൻറ്റും പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള പ്രയാസം ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇല്ലാതിരിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ. ഇനിയും ഇതേപോലുള്ള പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.